ഈ വർഷത്തെ ഐ ഐ ടി പ്രവേശനം കഴിഞ്ഞപ്പോൾ കേരളം ഇന്ത്യയിൽ നമ്പർ വണ്ണായി. അതായത് 16,600 ആളുകൾക്ക് അഡ്മിഷൻ കിട്ടിയതിൽ മലയാളികളുടെ എണ്ണം വെറും 181. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാടുവിൽ നിന്ന് 436 ആളുകളും അതേപോലെ രാജസ്ഥാനിൽ നിന്ന് 2,184 ആളുകളും ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും 1,400 കുട്ടികളും വീതം ഐ ഐ ടിയിൽ എത്തുമ്പോഴാണ് നമ്പർ വണ്ണാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും നല്ല സ്കൂൾസ് ഉള്ള അല്ലേ പ്രബുദ്ധരാണെന്ന് പറയുന്ന 100% സാക്ഷരതയുള്ള കേരളത്തിന് ഇത്തരമൊരു ദുര്യോഗം വന്നു ചേർന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം അജ്മൽസ് ക്ലാസ് റൂം. ഇത്തവണത്തെ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് കേരളത്തിൽ നിന്ന് ജെഇ അഡ്വാൻസ്ഡ് അഥവാ ഐ ഐ ടികളിലോട്ടുള്ള മത്സര പരീക്ഷ ആയിട്ടുള്ള ജെഇ അഡ്വാൻസ്ഡ് എഴുതിയത് ഏകദേശം 2,803 ആളുകളാണ്. ഈ 2,803 ആളുകളിൽ വെറും 181 ആളുകൾ മാത്രമാണ് ഐ ഐ ടികളിലോട്ട് ഇപ്രാവശ്യം അഡ്മിഷൻ നേടിയത്. അതായത് അതിൽ നിന്നും വെറും 6.4% ടോട്ടൽ എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ള ആളുകളിൽ നിന്നും വെറും 6% മാത്രം. ഇനി നമ്മളത് മറ്റ് സ്റ്റേറ്റ്സുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ രാജസ്ഥാനിൽ 13,000 ആളുകൾ നിന്നാണ് അവർക്ക് 2,184 ആളുകൾക്ക് ഐ ഐ ടി കിട്ടിയത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് 15%. തമിഴ്നാടും എല്ലാം ഒരു 10% ആളുകളെ ഐ ഐ ടികളിലോട്ട് എലിജിബിൾ ആയ ആളുകളെ ഐ ഐ ടികളിലോട്ട് എത്തിക്കുമ്പോൾ കേരളത്തിന്റെ ആ ഒരു എലിജിബിലിറ്റി എലിജിബിൾ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടുന്ന ആളുകളുടെ ഒരു പെർസെൻറ്റേജ് എന്നുള്ളത് വെറും 6% മാത്രമാണ്. നമ്മൾ വളരെ സീരിയസ് ആയി ആലോചിക്കേണ്ട വിഷയമല്ലേ ഇത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷനിൽ സാക്ഷരതയിലൊക്കെ നമ്മൾ വളരെ മുമ്പിലാണെങ്കിലും നമ്മൾ നാഷണൽ സ്റ്റാൻഡേർഡ്സിൽ ഹയർ എഡ്യൂക്കേഷനിലെ നാഷണൽ സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ വളരെ പിന്നിലാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ സ്ഥാനം എന്നുള്ളത് മേ ബി 1%, ഈ ഐ ഐ ടിയിലോട്ട് അഡ്മിഷൻ കിട്ടിയ ഒരു 1% മാത്രമാണ് ആക്ച്വലി നമ്മുടെ സ്ഥാനം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ, വി ആർ സോ ഒബ്സസ് വിത്ത് ബോർഡ് എക്സാംസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ ഏതാണ്? അത് ജെഇഒ, നീറ്റോ, സി യു ടി ഒന്നല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ അത് SSLC പരീക്ഷയാണ്. SSLC പരീക്ഷ എഴുതിയിട്ട് എന്ത് കാര്യമാണ് ഇന്നത്തെ കാലത്തുള്ളത് എന്നുള്ളത് നമ്മൾ സീരിയസ് ആയി ആലോചിക്കണ്ടേ. വേണമെങ്കിൽ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രം SSLC പരീക്ഷ ഉപയോഗിക്കാമെന്നല്ലാതെ വേറെ ഒരു ഗുണവും ഇന്നത്തെ കാലത്ത് SSLC പരീക്ഷ കൊണ്ടും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയോറിറ്റിയാണ് പ്രശ്നം. നമ്മുടെ പ്രയോറിറ്റിയിൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഇല്ല. നമ്മുടെ പ്രയോറിറ്റിയിലുള്ളത് ബോർഡ് എക്സാമിന് എങ്ങനെ മാർക്ക് വാങ്ങാം, SSLC പരീക്ഷയ്ക്ക് എങ്ങനെ മാർക്ക് വാങ്ങാം എന്നുള്ളതാണ്. അതിൽ തന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അതായത് ഇതിന് എന്താണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്ന ഈ SSLC പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും വെറും സ്റ്റുപ്പിഡിറ്റിയാണ്, വെറും വിഡ്ഡിത്തങ്ങളാണ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ഞാൻ രാത്രി ഉറക്കം ഒഴിച്ചെന്നൊരു കൂറയെ പിടിക്കും, എന്നിട്ട് ആ കൂറനെ കൊണ്ടുപോയി ഡിസക്ട് ചെയ്യും. ഒരു ആ വിഷയത്തിൽ താല്പര്യമില്ലാത്ത ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടൊരു കൂറയെ പിടിച്ച്, അതും ഇന്നത്തെ കാലത്ത് ടെക്നോളജിയൊക്കെ ഇത്ര ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂറനെ പിടിച്ച് ഡിസക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു പുസ്തകം ഫുള്ള് റെക്കോർഡ് വരക്കാനുണ്ടാവും, കുറേ പ്രാവിൻ്റെയും പട്ടിയുടെയും പൂച്ചയുടെയും കുറേ ഇങ്ങനത്തെ കുറേ ചിത്രങ്ങൾ വരക്കാനുണ്ടാവും. ഈ ചിത്രമൊക്കെ എന്താ ഞാൻ വരക്കുന്നത്? അതേപോലെ ലാബ് റെക്കോർഡ് എന്ന് പറഞ്ഞൊരു സംഭവം, ലാബിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക എന്നുള്ളതല്ലാതെ അതിൽ നമ്മൾ ഏതെങ്കിലും പുസ്തകത്തിൽ നോക്കി കോപ്പി കുറേ സംഭവങ്ങൾ ഇങ്ങനെ കോപ്പി ചെയ്യുക, പ്രത്യേകിച്ച് ഇല്ലോജിക്കലായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ലോ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ കുറേ റെക്കോർഡ് എഴുതിയുകൊണ്ട്. ഇതൊക്കെ വളരെ ലാബിൽ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു പ്രയോറിറ്റി എന്നുള്ളത് അവിടെ എന്തെങ്കിലും ചെയ്ത് പഠിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇപ്പോൾ ഇനി ബയോളജി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്ന എക്സ്പെരിമെൻറ്റിനേക്കാളും പ്രധാനം അവിടെ അതിൻ്റെ കുറേ പ്രോസസ്സ് ഇങ്ങനെ എഴുതി 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 എന്തെല്ലോ എഴുതി വെക്കുക, അത് കാണാപ്പാടം പഠിക്കുക എന്നുള്ളതാണ്. ഇതിൽ എന്ത് ലോജിക്കാണുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് സ്കൂളുകളിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രയോറിറ്റി ഇതൊക്കെ നല്ലത് തന്നെയാണ് ഒരു പരിധിവരെ, എന്നാൽ അതിനപ്പുറം ഇതൊരു ബിഗ്ഗർ പ്രയോറിറ്റിയായി മാറിയാൽ ഇതുകൊണ്ട് ലൈഫിൽ എന്താണ് ഗുണം? അവന് എത്താൻ പോകുന്നൊരു ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇതുകൊണ്ട് ഉപകാരപ്പെട്ട ഒരാളെങ്കിലും നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രയോറിറ്റി നമ്മൾ മാറ്റി നിശ്ചയിക്കാതെ നമുക്കൊരിക്കലും മുന്നിലെത്തിപ്പെടാൻ സാധിക്കില്ല. ഇനി നമ്മുടെ പ്രയോറിറ്റി മാറ്റി നിശ്ചയിച്ചാൽ തന്നെ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്നത് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ പോലും ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് ഇന്നത്തെ കാലത്തുള്ളത്. അതേപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല അധ്യാപകരുണ്ട്. PSC ഒക്കെ എഴുതി വന്ന നല്ല വിവരമുള്ള അധ്യാപകരാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. പക്ഷേ നല്ലൊരു സിലബസ് നമുക്കുണ്ടോ? ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾക്ക്
ഇവിടെ മേലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സിലബസ് ഒരു തമിഴ്നാട് സിലബസുമായിട്ട് കമ്പയർ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ കുട്ടികൾ എത്തുന്നു എന്നുള്ളതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു തമിഴ്നാട്ടിലെ കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധി കൂടിയതുകൊണ്ട് ഐ ക്യു കൂടിയത് കൊണ്ടാണോ അല്ല അവിടുത്തെ സിലബസ് ബെറ്ററാണ് അവർ പഠിക്കുന്ന കണ്ടന്റ് ബെറ്ററാണ് നമ്മുടെ മാത്സ് ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ അതൊരു കഥയാണ് അത് ഇങ്ങനെ കഥ പോലെ വായിച്ചു പോകാവുന്ന ഒരു കഥ മാത്രമാണ് അത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഷോർട്ട് ടേം ഗോൾസാണ് നമ്മുടെ പാരൻസിൻ്റെ നമ്മുടെ സ്കൂൾസിൻ്റെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ എത്രയും പെട്ടെന്ന് എന്ത് നേടാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്നുള്ളത് അല്ലാതെ ലോങ് ടേം ആയി നമ്മുടെ കുട്ടികളെ എവിടെ കൊണ്ട് എത്തിക്കണം എന്നുള്ളൊരു വിഷൻ നമ്മുടെ പാരൻസിനും നമ്മുടെ സ്കൂൾസിനും നമ്മുടെ ടീച്ചേഴ്സിനും ഇല്ല എന്ന് പറയുന്നതിൽ വളരെയധികം ഖേദമുണ്ട് അപ്പോൾ വളരെ ഓവർ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ളൊരു സിലബസും കുറേ സിസ്റ്റംസുമാണ് കുറേ റെക്കോർഡ് വരയ്ക്കലും മറ്റുമാണ് നമുക്കുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതുകൊണ്ട് എന്താണ് നമ്മൾ നേടാൻ ശ്രമിക്കുന്നത് ഒന്ന് ഇതിൻ്റെ ഒരു പോയിൻ്റ്ലെസ്നെസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ആരോടാണ് IIT പോലെയുള്ള ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാംസ് നിങ്ങൾ ചില വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം സ്റ്റാൻഫോർഡിലെയും ഹാർവാർഡിലെയും കുട്ടികളോടൊക്കെ പോയിട്ട് IIT JEE ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ എക്സാംസൊക്കെ എഴുതിയിട്ട് വേണോ ഇവിടെ എത്താമെന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇത്രയധികം ജനങ്ങളുള്ള ഇത്രയധികം വിദ്യാർത്ഥികളുള്ള രാജ്യത്ത് ഇതുപോലത്തെ എക്സാംസ് സ്വാഭാവികമായിട്ട് ആവശ്യമാണ് മാത്രമല്ല മനുഷ്യൻ്റെ ഒരു ടാലൻറ്റിന് അല്ലെങ്കിൽ അവൻ്റെ ഒരു ബുദ്ധിശക്തിയെ നന്നായിട്ട് അളക്കുന്ന എക്സാമാണ് JEE അഡ്വാൻസ്ഡ് എന്നുള്ളത് അപ്പോൾ ആ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഇന്ന് നാളെ എക്സാം ഉണ്ട് ഇന്ന് പോയി എഴുതാമെന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മുടെ കുട്ടികളൊക്കെ അതിന് പോയി എഴുതുന്നത് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ഇനി ബോർഡ് എക്സാം കഴിഞ്ഞു ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഇനി ഒരു മാസം ഉണ്ട് ഇനി ഒന്ന് പ്രിപ്പയർ ചെയ്ത് എഴുതാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ആരോടാണ് 5-ാം ക്ലാസ്സിനോ 6-ാം ക്ലാസ്സിനോ ഇതിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങിയ രാജസ്ഥാനിലെ കോട്ടയിലും അതേപോലെ തെലുങ്കാനയിലെ ഹൈദരാബാദിനൊക്കെ ഉള്ള കുട്ടികളോട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത് കിട്ടുന്നില്ല എന്നുള്ളതിന് ഇതിലും പ്രധാനപ്പെട്ട റീസൺ എന്താണ് അല്ലേ ഇത് തന്നെയാണ് നമ്മുടെ കോമ്പറ്റീഷൻ അറിയാതെ നമ്മുടെ ഒരു എക്സാമിൽ പങ്കെടുത്താൽ നമുക്ക് എങ്ങനെയാണ് അതിൽ എക്സൽ ചെയ്യാൻ സാധിക്കുക എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റ് ഓഫ് എക്സാംസ് നമ്മൾ A+ന് വേണ്ടിയാണ് ഇവിടെ എഴുതുന്നത് 90 കിട്ടിയാലും 91 കിട്ടിയാലും 100 കിട്ടിയാലും A+ ഇവിടെ 90-ഉം 91-ഉം ഇപ്പോൾ നീറ്റ് പരീക്ഷ പോലത്തെ 1,800,000 ആളുകൾ എഴുതുന്ന ഒരു എക്സാം എടുത്ത് നോക്കിയാൽ 90-ഉം 91-ഉം കിട്ടിയാലും തമ്മിൽ ചിലപ്പോൾ ഒരു 10,000 റാങ്കിൻ്റെ വ്യത്യാസം ഉണ്ടാവും ആ ഒരു മാർക്കായിരിക്കും ചിലപ്പോൾ അവന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മെറിറ്റിൽ പഠിക്കണോ അതല്ല ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ അവൻ കാശ് കൊടുത്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് മേ ബി അതൊരു 1-ഓ 2-ഓ മാർക്കുകളായിരിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വെറും ഒരു ബോർഡ് എക്സാമിന് മാത്രം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക നമ്മുടെ പരാജയത്തിൻ്റെ കാരണം കിടക്കുന്നത് ആ ക്രക്സ് കിടക്കുന്നത് അവിടെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരു നിലക്കും സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ടില്ല IIT എന്താണ് എന്നുള്ളത് നമ്മുടെ സ്കൂളിലെ മിക്ക ടീച്ചേഴ്സിനും അറിയില്ല ഉണ്ടോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ പഠിപ്പിച്ച എത്ര അധ്യാപകർ നിങ്ങൾക്ക് IIT കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് AIIMSs കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ജിക്മറുകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് IISc കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിങ്ങൾ എത്തിപ്പെടേണ്ട ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് പകരം വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കുറേ ഡ്രീംസ് കൊണ്ടാണ് കുട്ടികൾ നടക്കുന്നത് എനിക്ക് ഡോക്ടർ ആവണം എനിക്ക് എഞ്ചിനീയർ ആവണം പക്ഷേ അല്ലെങ്കിൽ എനിക്ക് സയൻറ്റിസ്റ്റ് ആവണം എനിക്ക് IAS ഓഫീസർ ആവണം പക്ഷേ അവിടേക്ക് എത്തിപ്പെടാനുള്ള വഴികളെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഒരു ചുക്കും അറിയില്ല അത് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ് അത് പറഞ്ഞു കൊടുക്കേണ്ട നമ്മുടെ ഒരു സിസ്റ്റം നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ പാരൻസ് അവരിതിനെക്കുറിച്ച് അവയറല്ല അവരിതിനെക്കുറിച്ച് സീരിയസ് ആയി ആലോചിക്കുന്നില്ല അവരെപ്പോഴാണ് പിന്നെ ഇതിനെക്കുറിച്ച് സീരിയസ് ആയി ആലോചിക്കുന്നത് 10-ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ 12-ാം ക്ലാസ് കഴിഞ്ഞ് ഇനി ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എൻ്റെ മോൻ എൻ്റെ മോൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയിടുന്നത് എന്നിട്ട് ആ ഒരു 6-ഓ 7-ഓ മാസം കൊണ്ട് കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് പഠിച്ചത് മുഴുവൻ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് നമ്മളവിടെ ആക്ച്വലി ചെയ്യുന്നത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയല്ലോ അതേ കാര്യമാണ് മിക്കവാറും റിപ്പീറ്റിങ്ങിലും റീ റിപ്പീറ്റിങ്ങിലൊക്കെ നടക്കുന്നത് ഈ ഒരു തലതിരിഞ്ഞ വ്യവസ്ഥിതിയുടെ ദുരന്ത ഫലമാണ് നമ്മൾ ആക്ച്വലി ഇന്നത്തെ കാലത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക JEE മാത്രം ഒറ്റപ്പെട്ട റിസൾട്ട് അല്ല ചില ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ IIT മാത്രമാണ് ഈ പ്രശ്നം അല്ല ഇത്തവണത്തെ നീറ്റ് പരീക്ഷ ഞാൻ കഴിഞ്ഞ തവണയും വീഡിയോ ചെയ്തിരുന്നു 2 വർഷം മുമ്പ് ടോപ്പ് 10,000 1,200 മലയാളികൾ ഉണ്ടെങ്കിൽ ഇത്തവണ അത് വെറും 600 ആളുകളെ പകുതിയായി ചുരുങ്ങി കഴിഞ്ഞ തവണ 2,500-ലധികം കുട്ടികൾ കേരളത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നെങ്കിൽ ഈ വർഷം CUET എന്നുള്ള എക്സാം വന്നതോടുകൂടി അത് വെറും 250 ആയിട്ട് ചുരുങ്ങി അല്ലേ അപ്പോൾ CUET എക്സാമിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക CUET എക്സാം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇവിടെ ആർക്കും പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല കേരളത്തിലെ കുട്ടികൾക്ക് എഴുതാം തമിഴ്നാട്ടിലെ കുട്ടികൾക്ക് എഴുതാം പുതുതായിട്ടാണ് എക്സാം വരുന്നത് ഇതിന് കോച്ചിങ് എങ്ങനെ നടത്തണം എന്നുള്ള ആർക്കും പ്രത്യേകിച്ച് ധാരണ ഒന്നുമില്ല ഒരു ഏകദേശ ധാരണ വെച്ചാണ് ഏത് നാട്ടിലും ആളുകൾ കോച്ചിങ് നടത്തുന്നത് എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇത്രത്തോളം പിന്തള്ളപ്പെട്ടു പോയി സംഭവം വളരെ സിമ്പിളാണ് റീസൺ വളരെ സിമ്പിളാണ് നമ്മുടെ സിലബസ് ഇസ് നോട്ട് അപ് ടു ഡേറ്റ് നമ്മുടെ കുട്ടികൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ചൊരു ധാരണയില്ല ഈ ഡ്രീംസിലോട്ട് എത്തിപ്പെടണം എന്നുള്ള ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല അവരുടെ കുറ്റമല്ല
ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനൊരു എക്കോ സിസ്റ്റം നമുക്കില്ല. അതിനെക്കുറിച്ച് ഒരു ധാരണയും നമ്മുടെ പാരൻസിനും നമ്മുടെ ടീച്ചേഴ്സിനും നമ്മുടെ സ്കൂൾസിനും ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നീറ്റ് CUET വിഷയങ്ങളിൽ ഇതേപോലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അവൈലബിൾ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും അതിൽ ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ബിവെയർ, നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ തോൽക്കാൻ ഉറപ്പിച്ചൊരു യുദ്ധമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. തോൽക്കുമെന്ന് ഉറപ്പുള്ളൊരു യുദ്ധം. നമ്മളെ കുട്ടികളെ വെറുതെ നമ്മൾ അതിലോട്ട് തള്ളിവിടുകയാണ്. അവസാനം അവർ അവിടെ ഇവിടെ എത്താതെ, അവർക്ക് പ്രത്യേകിച്ച് അവയർനെസ് ഇല്ല, അവർക്കൊരു ഗൈഡൻസ് ഇല്ല, അവർ ഈ പറഞ്ഞ പോലെ 7th-9th ഇതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒരു ചൈൽഡ്ഹുഡ് എടുത്തു മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അത് അപഹരിച്ചുകൊണ്ടൊരു നേരത്തുള്ള പ്രിപ്പറേഷൻ എന്നുള്ള പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു അവയർനെസ്, ഒരു 7th-8th എട്ടാം ക്ലാസ്സിന് കുട്ടികൾക്ക് ഒരു IIT കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഒരു എയിംസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഒരു ജിപ്മറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു അധ്യാപിക ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ തീർച്ചയായിട്ടും ആലോചിച്ച് പോകാറുണ്ട്. എനിക്കൊറ്റ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ, നമ്മുടെ കുട്ടികൾ ടാലൻറ്റഡ് ആണ്, നമ്മുടെ കുട്ടികൾക്ക് നല്ല കഴിവുകളുണ്ട്. ആ കഴിവുകളെ ഉപയോഗിക്കേണ്ട വിധം ഉപയോഗിച്ചില്ലെങ്കിൽ, അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറേ രീതിയിൽ ഉപയോഗിച്ചിട്ടോ, അവരെ കൊണ്ട് കുറേ റെക്കോർഡ് വരപ്പിച്ചിട്ടോ, കുറേ ബോർഡ് എക്സാം എഴുതിയിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ലൈഫിലൊരു ഉപകാരം കിട്ടുന്നില്ല. അവർക്ക് ലൈഫിൽ ഉപകാരം കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണേ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. എനിക്ക് അധ്യാപകരോടും പാരൻസിനോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും, നിങ്ങൾക്കേ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ് സിലബസ് മാറ്റുമെന്നോ ഇവിടുത്തെ സിസ്റ്റം മാറ്റി എഴുതുമെന്നോ എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയിലും ഒരു മൂഢമായ പ്രതീക്ഷയിലും ഞാൻ ജീവിക്കുന്നത്. പക്ഷേ ചില കുട്ടികളുടെ ജീവിതത്തെങ്കിലും ഒരു വിളക്കായി മാറാൻ നമ്മുടെ അധ്യാപകർക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും സാധിക്കും. ആ പ്രതീക്ഷയാണ് ഈ വീഡിയോയുമായി എന്നെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിർത്തുന്നത്. ആ പ്രതീക്ഷ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ. നിങ്ങൾ തീർച്ചയായും ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.